കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ റോഡാണ്, വണ്ടി ഒന്നുമില്ല വിചാരിച്ച് ഹെൽമെറ്റ് ഇടാനാണ് ഒന്ന് നിൽക്കേണ്ട. നമ്മളിപ്പോൾ തെന്നേരം തേങ്ങണ്ട, ഹെൽമെറ്റ് ഇതാ പുറത്തെത്തി. ഞാനിപ്പോൾ ഉള്ളത് ഒരു കാല് കേരളത്തിലും ഒരു കാല് കർണാടകയിലും, റോഡും കൂടിയല്ല, നല്ല സ്കിറ്റാണ്, ചെറിയൊരു മുറിവുണ്ട്. ഗൈസ് നല്ല കോടയുണ്ട്, നല്ല മഞ്ഞുണ്ട്. കൈമലെ സംഭവം അറിയോ, വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിഡായി. ഇതാ ഹെൽമെറ്റ്, ഇതാ ഒന്നാടാ ഒരു ഹെൽമെറ്റ്, അതാ ബാഗ് ഇടാ. ഇതാ ഇവിടുന്ന സ്കിഡായി. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ നോക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എനിക്ക് എന്നാ പറ്റിയെന്ന് വെച്ചാൽ ബാഗിലത്തെ ടയറ് മൊട്ടയായതായിരുന്നു. ആദ്യമായിട്ടാ ഓഫ് റോഡ് പോയിട്ട്, ഓഫ് റോഡും കൂടിയല്ല, നല്ല സ്കിഡാണ്, ചെറിയൊരു മുറിവുണ്ട്. പ്രശ്നമൊന്നുമില്ല, എങ്ങനെയുണ്ടായിരുന്നു, നല്ല രസമുണ്ട്. കാരണം നല്ല റോഡായിരുന്നു, ഇത്ര സമയം വന്നുകൊണ്ട് നല്ല മഞ്ഞുമുണ്ട്, നല്ല കോടയുമുണ്ട്, നല്ല മഴയുമുണ്ട്, നല്ല തെഞ്ഞുന്ന റോഡാണ്. നമ്മൾ മല്ലേ വന്നിട്ട് എന്നിട്ടും അവിടുന്ന് സ്കിഡായി. വണ്ടിക്കൊന്ന് പറ്റിയിട്ടാന്ന് വിചാരിക്കുന്നത്, ഒന്ന് എടുത്ത് പൊക്കി നോക്കാം. ഇതിനും ഒന്ന് പിടിച്ചേ, കൈക്ക് മൊത്ത ചെളി. ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു ഭാഗമാണ് എടുത്തുകൊണ്ട്, ഗിയറിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ കാര്യമായിട്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല, ആദ്യമായിട്ടൊരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ വരുന്നവർ പതുക്കെ വരിക കേട്ടാ, നോക്കിയിട്ട് പതുക്കെ വരിക. നല്ല തെന്നുന്ന റോഡാണ്, മണ്ണിട്ടെ. നമ്മളിപ്പോൾ കാലാങ്കി ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറിയ റോഡാണ്, വണ്ടി ഒന്നുമില്ല വിചാരിച്ച് ഹെൽമെറ്റ് ഇടാനാണ് ഒന്ന് നിൽക്കേണ്ട. നമ്മളിപ്പോൾ തെന്നേരം തേങ്ങണ്ട, ഹെൽമെറ്റ് ഇതാ പുറത്തെത്തി. സ്ട്രാപ്പ് ഇട്ടില്ല, അപ്പോൾ സ്ട്രാപ്പിലിട്ട് സൂക്ഷിച്ചിട്ട് വരിക. നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. കോട്ട് കഴുകൽ ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊടുക്കുന്നത്. ഇനി വീണാൽ ശരിയാവില്ല, അതുകൊണ്ട് വാട്ടർ പ്രൂഫ് കേസ്, ഇത് അത്യാവശ്യം ഉറപ്പില്ല കേസാണ്. ഇതിട്ടിട്ട് നമുക്ക് ബാക്കി പോകട്ടോ. നമ്മൾ കിറ്റില്ലാത്ത വണ്ടി ആയതുകൊണ്ട് വലിയ ഒരു പ്രശ്നം വന്നില്ല. കിറ്റിലെ വലിയ V3 KTM അങ്ങനെ ആണെങ്കിൽ നല്ല പണി കിട്ടിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ ഉണ്ടായ അതേയൊരു ഫീലിംഗ് ആണ് ഇതിലേ കൂടി പോകുമ്പോഴുള്ളത്. ചെറിയൊരു രാത്രി മഴ, മഞ്ഞ്, നല്ലൊരു തണുപ്പും അനുഭവപ്പെടുന്നുണ്ട്. നല്ല അടിപൊളി ഫീൽ. ഇങ്ങനത്തെ ചെറിയൊരു കല്ല് പ്രശ്നമില്ല. നമ്മൾ കാലാങ്കി വ്യൂ പോയിന്റ് കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ പോയിട്ട് തിരിച്ച് വരുത്താണ്, നമ്മൾ കുന്നിറങ്ങുന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് കയറ്റത്തിലേക്ക് വന്നു. കാരണം ടോപ്പിലായിരിക്കുമല്ല ടോപ്പ് സ്റ്റേഷൻ, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. താഴേക്ക് എടുക്കണോ വണ്ടി വെച്ചാലോ? Yeah.
നമ്മൾ വഴി വഴിയറിയാണ്ട് നേരെ തിരിച്ച് പോകാൻ പോയത്. അന്നേരം രണ്ട് കപ്പിൾസ് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അന്നേരം അവർ അപ്പുറത്തുനിന്ന് ചോദിച്ചേരം പറഞ്ഞത് വരുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് കയറണം എന്നാണ് പറഞ്ഞത്. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. ഗിയറിട്ട് മെല്ലെ മെല്ലെ ഇറക്കി എന്നാൽ നല്ലോണം സ്ലോ ആക്കാനും പറ്റില്ല, അതേ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ എത്തിയാലും കണ്ടോ മൊത്തം കോട, എന്താ ഫുള്ള് കോടയാണ്. ജൂനിയർ കോടയിൽ കുളിച്ചിട്ട് നിൽക്കുന്നു. നമ്മളെ വണ്ടി ഏതായാലും ഇവിടം വരെ എത്തിച്ചു. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കയറണം എന്നാണ്. ഇതാ ഇതാ ഈ കമ്പിവേലിയിലേക്ക് കൂടി അകത്തോട്ടേക്ക് കയറണം. നമുക്ക് ഏതായാലും പോയി നോക്കാം. എന്നാ എടുക്കണ്ടോ കോടയെ എടുത്തോടാ. നമ്മൾ റെയിൻ കോട്ട് ഇടുന്നു. കോടയെ എന്തിനാ എടുക്കുന്നത് വെച്ചാൽ നല്ല മഴ പെയ്താൽ ഈ ഗോപ്രോയിൽ നല്ല വൃത്തിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഈ കമ്പിവേലി ഇങ്ങനെ ചാടുക, ഒരു ചെറിയൊരു കാട് പോലെ ഉണ്ട്. നമുക്ക് അകത്തോട്ടേക്ക് പോയി നോക്കാം. ഓ ഇത് ബാമ്പൂലും വെച്ച് അടിപൊളിയാക്കിയല്ല. ബാമ്പൂലുള്ളതുകൊണ്ട് നല്ല ലുക്ക് ഉണ്ട് വേണം. മൊത്ത ചളിയായി നേരത്തെ വീണിട്ട്. നമ്മൾ കാലാഞ്ചി വ്യൂ പോയിന്റിൽ കണ്ടതിനേക്കാളും മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ മൊത്തം കോട, എൻ്റെ അമ്മോനെ നല്ല അടിപൊളി തണുപ്പും മഴ ലേശം തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കിടിലൻ കോടയെ കുളിച്ച് കാഴ്ചയാണ് ഇപ്പം കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴോട്ട് വലിയൊരു കൊക്ക പോലെയാണ്, അതായത് ദൂരത്തോളം നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനൊരു വ്യൂ, രണ്ടും രണ്ട് രീതിയിലുള്ള വ്യൂ ആണെങ്കിലും ഇതും നല്ല മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല പുല്ലെല്ലാം നോക്കിയേ സൈഡിൽ, മരങ്ങളുടെയൊക്കെ നിപ്പ് നോക്കിയ മഞ്ഞ കുളിച്ചിട്ട് അടിപൊളി വ്യൂ ആണ്. കർണാടക ബോർഡർ നമ്മളിത് അടി കടന്നേ. നമ്മളിപ്പുള്ളത് കർണാടകയിലാണ് സത്യം പറഞ്ഞത്. നമ്മൾ വന്നിട്ട് ഇവിടെയും ഏകദേശം ഒരു മണിക്കൂറായി നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഇതുവരെ കോട മാറിയിട്ടുമില്ല. ആദ്യം ഇല്ല പോലെ തന്നെ കോടയുണ്ട്, നിറച്ച് കോടയാണ്. നമ്മൾ അപ്പുറത്ത് നിന്ന് നിന്ന സമയത്ത് കോട കുറച്ച് സമയം ഉണ്ടായിരുന്നു, പിന്നെ കാറ്റിൻ്റെ കുറച്ച് കോട മാറും അങ്ങനെയൊന്നല്ല. പക്ഷേ ഇത് ഫുള്ള് കോടയാണ്. വന്ന ടൈമിൽ എങ്ങനെ അതേപോലെ ഇപ്പോൾ നട്ടുച്ചയാണ്. നട്ടുച്ച പറഞ്ഞ മലകളിലൊക്കെ ഇങ്ങനെ കാണുന്ന ഈ പുല്ലുണ്ടല്ലോ, ഈ മഞ്ഞിൻ്റെ ഈ ഒരു ടൈമിൽ ഈ കാണാൻ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പിൽ അടിപൊളി വ്യൂ ആണ്. ഈ പച്ച പുല്ലും നല്ല കോടയും ദൂരെ മങ്ങിയ രീതിയിൽ കാണുന്ന ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ അടിപൊളിയാണ്. നമ്മളെ മഴയൊക്കെ മാറിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം. പക്ഷെ മഴക്കാലത്ത് കാണേണ്ടത് മഴക്കാലത്ത് തന്നെ കാണണമല്ലോ. ഓക്കെ, നല്ല കിടിലൻ വ്യൂ ആണ് മുഴുവനായിട്ടുള്ളത്. നമ്മൾ വന്ന സമയത്ത് രണ്ട് കപ്പിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത്യാവശ്യം കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. സംഭവം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. നല്ല രാവിലെ ഉണ്ടായ ആ മഴയുണ്ടല്ലോ, അത് ഇതുവരെ മാറിയിട്ടില്ല. ജിനു എങ്ങനെ ഉണ്ടായിരുന്നു സ്ഥലം? സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ആ അതാണ് തായില് കുറച്ചാ കോടയെങ്കിൽ ഇവിടെ അടിപൊളി കോടയാണ്, മൊത്തം കോടയാണ്. ഇപ്പം കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവരെന്നാ പറഞ്ഞു വെച്ചാൽ ഈ കോടയില്ലാത്ത സമയത്ത് അവിടെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്, കുറേ ദൂരത്തോട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇപ്പം കോട ആയതുകൊണ്ട് കോട മാത്രമേ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴയും കോടയും ഒന്നും പറയണ്ട. ഈ കർണാടകൻ്റെ ബോർഡ് കണ്ടോ, കർണാടക ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. ഈ കമ്പനിൻ്റെ അപ്പുറം കേരളം,
ഈ വേലിക്കമ്പിന്റെ അപ്പുറം കേരളം ഇപ്പുറം കർണാടക അപ്പോ ഞാനിപ്പോ ഉള്ളത് ഒരു കാല് കേരളത്തിലും ഒരു കാല് കർണാടകയിലും കേരളം കർണാടക നല്ല മഴയാണെട്ടാ എൻ്റെ ചങ്ങായി ജിതിനെ വിളിച്ചേരം ജിതിനെ ഇരുത്തിക്കാരണേ അന്നേരം ഓൻ വിളിച്ചേരം പറഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് തിരിച്ച് പോകുന്നതിനങ്ങാട്ടി നല്ലത് ഇതിലേ കൂടി താഴെ ഇറങ്ങിയാൽ ഒരു ക്വാറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെങ്കൽപ്പണ ചെങ്കൽപ്പണ തന്നെയല്ലേ കരിങ്കൽ ക്വാറിയാമോ ആ ക്വാറാന്ന് പറഞ്ഞു നമ്മൾ ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം അവിടെ കിടിലാണ്ട് ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് കുറച്ചിറങ്ങിയാൽ ഒരു മെയിൻ റോഡും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡിൻ്റെ ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കമ്പിവേലിൻ്റെ അപ്പുറം കർണാടക ഫോറസ്റ്റ് ആണ് ഈ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ ആൾക്കാരാണ് കൂടുതൽ വരുന്നതെങ്കിലും കർണാടകയിലുള്ള സ്ഥലമാണ് ഈ കാലാങ്കിലെ ആ ടോപ്പ് സ്റ്റേഷൻ നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങി നോക്കാം ഇനി വീഴൂല എന്ന് വിചാരിക്കുന്നു പുറത്തോനെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാലും ചൊറിയാം നല്ല ഓഫ് റോഡാണ് ചെറിയ ഓഫ് റോഡ് ഒന്നല്ല അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വണ്ടി ഓടിക്കുക നമ്മൾ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി പലരും അവിടെ വന്നിട്ട് റിട്ടേൺ പോകാറാണ് പതിവ് നമ്മൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ തന്നെ ഇതാ ആ വരുന്ന വഴിക്ക് ലെഫ്റ്റിലായിട്ട് ഒരു നിർത്തിയ കോറയുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറിയിട്ടാണ് ഉള്ളത് നമ്മുടെ വണ്ടി ഇവിടെ വെച്ചു ആ നല്ല കോടതാ ഇപ്പൊ ആറ പൊട്ടിച്ചതാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ടാ അതിന്റെ മുകളിൽ ചെറിയ ചെറിയ പുല്ല് എല്ലായിട്ട് ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ കരിങ്കൽ ചെത്തിയിട്ട് നല്ല കോടമഞ്ഞുള്ളത് കൊണ്ടുള്ള ഒരു ഭംഗിയാണ് ഈ കരിങ്കൽ കുറക്ക് ഇപ്പോൾ ഉള്ളത് കേട്ടോ അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ആ കമ്പിവേലി ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ കർണാടകൻ്റെ കമ്പിവേലി അത് ഫുൾ അവിടം വരെയുണ്ട് നമ്മളെ കേരളം കർണാടക എത്തുന്ന വരെ കുഴിച്ചു മനസ്സിലായാ നമുക്ക് എവിടെ കിട്ടിയാലും എവിടെ പാറ കിട്ടിയാലും പൊട്ടിക്കണം എന്നാണല്ലോ ഏകദേശം ഇതേപോലെ ഉണ്ടായിരുന്ന പാറയായിരിക്കും ഇവിടുന്ന് പൊട്ടിച്ചത് ഇങ്ങനെയുള്ളതായിരിക്കും ജിനു അവിടെ പോയിട്ട് നോക്കുന്നുണ്ട് ഈ ഭാഗത്ത് മെയിനായിട്ട് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കോടയുള്ളതുകൊണ്ടാണ് മൊത്തം കാണാൻ നല്ല ഭംഗി പ്രകൃതി അടിപൊളി വ്യൂ ആണ് നോക്കുന്ന എല്ലാ സ്ഥലവും കണ്ടോ ഇപ്പം പൊട്ടിച്ച പാറയാ ആ ഭാഗത്തേക്ക് നോക്കാൻ എന്താ ഒരു ഫ്രെയിം നോക്കിയേ നല്ല ഭംഗിയില്ലേ നമുക്ക് ഏതായാലും ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല കുറച്ച് സമയം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമുക്കിനി നല്ല തിരിച്ചു പോവാം അത്യാവശ്യം തിരിച്ചു പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടാവും ഈ കോട നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലായില്ലത് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി പോകുന്ന ഒരു കുറച്ച് ഇഷ്യൂസും കൂടി ഉണ്ടാവും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അടുത്ത വീഗല് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക പഠിച്ചോനെ ഭൂലാന്ന് വിചാരിക്കുന്നു നേരത്തെ വീഗാനുള്ള കാരണം വെച്ചാൽ ഒന്നാമത് ബേക്കത്തെ ടയറ് മൊട്ടയായി പിന്നെ രണ്ടാമത് അവിടെ ചളി അങ്ങനെയായി ഉണ്ടായിരുന്നു കല്ലുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ചളി ഉള്ള സ്ഥലമാണ് ഉറച്ച ചളി അതുകൊണ്ട് അവിടുന്ന് സ്കിപ്പായി പോയതാണ്
നമ്മുടെ ജിതിൻ പറഞ്ഞ സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ കോടയായിട്ട് മൊത്തം കോറിയ ഈ ഭാഗം മൊത്തം കോറേൻ്റെ ഏരിയയാണ്. ഇതേ അങ്ങ് ദൂരെ നോക്കുമ്പം നല്ലൊരു വെള്ളച്ചാട്ടം നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നതൊക്കെ കാണാൻ പറ്റും. ക്യാമറക്ക് മുഴുവനായിട്ട് ആവി കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പ്. നല്ല അടിപൊളി കോട, നമ്മുടെ മുകളിലത്തെ അങ്ങോട്ട് കോട ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏതാ ക്രഷർ എന്നറിയില്ല, നമ്മുടെ ഇവിടെ ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നിർത്തിയ ക്രഷർ ഒന്നല്ല. അപ്പൊ കാലാങ്കിയിലേക്ക് വരുന്നവർ തീർച്ചയായും നേരെ ഓപ്പോസിറ്റ് ഇതിലേക്ക് കൂടി ഇറങ്ങാൻ ശ്രമിക്കുക പരമാവധി. ഇത് നല്ല റോഡാണ്, കാരണം ഈ ക്വാറിയിലേക്ക് മറ്റേ ലോറിയൊക്കെ വരുന്ന റോഡായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഈ കാഴ്ച കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകുന്ന തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മൾ ഇറങ്ങി ഇത് ഏകദേശം താഴെത്താനായി. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.